അതായത് ഈ ജന ഏറ്റവും ഇതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളൊരു കമൻറ്റുകൾ എന്താണ്? ഈ ജ്യോത്സ്യം എന്ന് പറയുന്നത് തട്ടിപ്പാണ്, താങ്കൾ പറഞ്ഞിട്ടുള്ളത് തട്ടിപ്പാണ്, കപട ജ്യോതിഷിയാണ് താങ്കൾ, തട്ടിപ്പുകാരനാണ് പാരിക്കുഴി വിജയൻ, ഇങ്ങനത്തെ ഓരോ പ്രവചനങ്ങളായി വന്നിരിക്കുന്നു. പറഞ്ഞ സമയത്ത് മാർച്ച് ഈ ഏപ്രിൽ 8-ാം തീയതി താടിയും മുടിയും പൗതി വടിച്ച് പെൺവേഷം കെട്ടി താങ്കൾ നടക്കാത്തത് എന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് നടന്നതിന് മറ്റ് ഈ പ്രശ്നങ്ങളൊന്നും മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ കേരള ജനതയ്ക്കോ സംഭവിച്ചില്ലായിരുന്നു. തീർച്ചയായും ഞാൻ ഇത് ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ജയിച്ചു നിൽക്കുന്നുള്ളതല്ല, ഞാൻ പ്രവചിച്ച പ്രവചനം അത് വളരെ എല്ലാ രൂപത്തിലും ആധികാരികമായിട്ട് തന്നെ ഇവിടുത്തെ പത്രങ്ങൾക്കും ചാനലുകൾക്കും മന്ത്രിമാർക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും പിന്നെ ഈ അവരുടെ സെക്രട്ടറിമാർക്കും ഈ എം എൽ എമാർക്കും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പിന്നെ ആരും ആരും ഒന്നും മിണ്ടുന്നില്ലെന്നുള്ളത്. എന്നാ പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യേ, കയറയില്ലേ? താങ്കളെ കപട ജ്യോതിഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായിരിക്കട്ടെ, ഞാൻ ആരോടും ഒരു രൂപ പോലും ഇന്നുവരെ ജ്യോതിഷത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമരം ഇരിക്കുന്നതിന് ഒരുത്തരോട് ഒരു രൂപ പോലും പിരിവെടുത്തിട്ടുമല്ല ഇരിക്കുന്നത്. ജന പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോട്ടയത്ത് ഇരിക്കുന്നതെന്ന് പറയുന്നത്, ഒറ്റയാൽ പട്ടാളമായിട്ട് ഇരിക്കുന്നത് പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആരോടും ഒരു രൂപ വാങ്ങിച്ചില്ല, ചായ പോലും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. എൻ്റെ ശില്പങ്ങൾ വിറ്റുകൊണ്ട് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പ്രവചനം നടത്താൻ പറ്റുമോ? തട്ടിപ്പ് പ്രവചനാണെന്ന് പറഞ്ഞത് താങ്കൾ. അല്ല, അത് പറയണമല്ലോ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ താങ്കൾ എന്ത് വെല്ലുവിളിയാണ് പിണറായി വിജയനോട് നടത്താൻ പോണത്? ഇനിയും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. കാര്യമില്ല, ഓൾറെഡി ഞാൻ ലോക റെക്കോർഡാണല്ലോ ഇത്. ലോക റെക്കോർഡാ, കേരള മന്ത്രിസഭ ആടിക്കിടക്കാന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നാ ധൈര്യമായിട്ട് അദ്ദേഹം ചെല്ലട്ടെ, ഈ കേരള അദ്ദേഹം തന്നെ ചെല്ലട്ടെ. പോലീസ് താങ്കൾ വെല്ലുവിളിക്കുകയാണോ പിണറായി വിജയനെ? തീർച്ചയായും. അതായത് ഈ കേരളയിൽ പോകുന്ന പദ്ധതി പോകുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളെ നേരിട്ട് കാണാൻ തന്റെ ഇടമുണ്ടോ എന്നാണോ? എന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ചെല്ലട്ടെ. അന്നേരം ഓരോ അറിയാം, പോലീസെ പട്ടാളൊക്കെ ഒഴിവാക്കുക, അദ്ദേഹം തന്റെ ഇട പൂർവ്വം അവിടെ ചെല്ല. അവഷ്ടായിരിക്കും. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന രീതിയിൽ കേക്കറിനാറിന് ഇതേ രീതിയിൽ പന്ത്രണ്ട് വെച്ച് കിട്ടിയതാ. കുറച്ച് ഒരുപടി തലമുടി ഇരിപ്പുണ്ട് പെണ്ണുങ്ങടയിൽ, പന്ത്രണ്ട് ചേച്ചിമാരുടെ ഇത്. ഒരു ആവശ്യമായിട്ട് അവിടെ ചെന്നതാ. അവിടെ ചെന്നപ്പം വലിച്ചങ്ങ് പറയും, ചൂലിക്കെട്ടിന് അടിയും കൊടുത്തു. ഇരട്ടച്ചങ്കനാണ്. ഓ, പിന്നെ ഇരട്ടച്ചങ്ക്, ഇരട്ടച്ചങ്കാന്നെങ്കിലും പിന്നെ ഫോർ ചങ്കാന്നെങ്കിലും സംഭവം ഇവിടെ നിന്ന് പോയി നോക്കട്ടെ. എന്നൊരു വീട് പറയുക, ചങ്കൊക്കെ ഇതിലേ പോകുന്നുള്ളത്. അതായത് ഈ കേരളയിൽ പോകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളിലെ സ്ത്രീകളുടെ അടുത്തേക്ക് നന്നായിരിക്കും. അണ്ടയാറിന്റെ വല്ല വലിയ താങ്കൾ വെല്ലുവിളിക്കുന്നതാണ്. തീർച്ചയായും സ്ത്രീകളുടെ അടുത്തേക്ക്, കേരളയിൽ പോകുന്ന സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ അടുത്തേക്ക്. അതായത് ഇപ്പം ചങ്ങനാശ്ശേരി ഉള്ള ഒരു സ്ഥലത്താണ്, ഈ അടുത്ത കാലത്ത് മാടപ്പള്ളി എന്നുള്ള സ്ഥലത്താണ് ഒരു ലേഡിയെ രണ്ട് കാലും പിടിച്ച് രണ്ട് കൈയും പുരുഷ പോലീസ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞത്. ആ സ്ഥലത്തേക്ക് പോവാന്നാണോ പറഞ്ഞത്, അല്ലെ കല്ലായിലാണോ, അല്ലെങ്കിൽ? അതായത് ഈ റെയിൽ ലൈൻ പോകുന്നതിന്റെ തെക്ക് മുതൽ വടക്കോരുള്ള എവിടെങ്കിലും പോയാൽ മതി. അല്ല, ഞാൻ ചങ്ങനാശ്ശേരിക്ക് ക്ഷണിക്കുന്നില്ല, കല്ലായിക്കും ക്ഷണിക്കുന്നില്ല. അതായത് ജനങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ ഏരിയകളിൽ തന്റെ ഇടമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ, ഇരട്ടച്ചങ്ങനാണെങ്കിൽ ചെല്ലാന്നാണ് താങ്കൾ വെല്ലുവിളി. തീർച്ചയായും ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് ഈ അക്ഷരങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും പിൻവലിക്കത്തില്ല. സ്ഥലം പോയിക്കോട്ടെ, എന്റെ അല്ലേ ഉള്ളൂ. ഇന്നലെ നാളെ മരണത്തോട്ട് എനിക്ക് വയവുള്ളൊന്നുമല്ല. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കളുടെ പ്രവചനം 100% ശരിയാണെന്നാണ്? 101%. 100 അല്ല, 101%. അതായത് താങ്കൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഈ വിധത്തിലാണ് കേരളയിൽ വഴിയാണ് ഇങ്ങനെ ആടിയൊലയുണ്ടായ കാരണം എന്ന്? റെയിൽവേ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലായിരുന്നു. ഞാൻ ധരിച്ചത് മറ്റൊന്നായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ. ഏത് രൂപത്തിലായിരുന്നാലും ഇത് ആടും 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 എന്ന് പറഞ്ഞത് ബർമുഡ ട്രയാങ്കിൾ പെട്ട കപ്പൽ വാരിയാന്ന് ഞാൻ പ്രവചിച്ചതാ കഴിഞ്ഞ ഒക്ടോബറില്, ഇതേ ചാനലിൽ തന്നെ കോട്ടയത്ത് വെച്ചൊരു മഴ സമയത്ത്. താങ്കൾ ഒരു വെല്ലുവിളിച്ചല്ലേ പിണറായി വിജയൻ അവിടെ പോയിട്ട് താവുന്നുള്ളത്? ജനങ്ങൾ അമേദ്യത്തിൽ മുക്കി ചൂലുമായി നിൽക്കുന്ന പറഞ്ഞത് റെഡിയാണ്. സ്ത്രീകൾ അവിടെ, വീട്ടമ്മമാര് റെഡിയാണ് അവിടെ. അത്രയ്ക്കും രോഷമാണോ പിണറായി വിജയനോട്? രോഷം ഈ ഒരു സംഭവം അത് എന്നാ പിന്നെ ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. ആരും ഈ ബുള്ളറ്റ് ട്രെയിനിനെ സംബന്ധിച്ച് ആരും എതിർക്കത്തില്ലായിരുന്നു. ഓൾറെഡി തിരുവനന്തപുരം മുതൽ 2 ലൈൻ വരുന്നുണ്ട്. ആലപ്പുഴ ഉൾപ്പെടെ അവിടെ 2 എറണാകുളത്ത് വന്ന് ചേരുന്നുണ്ട്. ഏതെങ്കിലും ലൈനിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ ഈ ലൈൻ ഇട്ടുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കമ്മീഷൻ പോവും.
കമ്മീഷൻ അടിക്കാൻ വേണ്ടിട്ടാണ്. കമ്മീഷൻ വാങ്ങിച്ചു കഴിഞ്ഞു വിദേശത്തു നിന്ന്. ഓഹോ, അതാണ് കാര്യം. ആ അല്ല, ഇവിടെ ശ്രീധരൻ തന്നെ മാറ്റുള്ള എത്രയോ എത്രയോ, ഞാനൊക്കെ എഞ്ചിനീയർ ആയ ഞങ്ങൾ ഒരു കുന്തമില്ല വിശേഷം യാതും കളഞ്ഞേര്. ഈ റെയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടെ തന്നെ കൊണ്ടുപോയി കമ്മീഷനുമായ വേറെ വിദേശികൾക്ക് കൊടുക്കേണ്ട ആവശ്യം. ലോകം മുഴുക്കം ഉള്ളതെന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത്, അല്ലെ? സായിപ്പൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഇന്നും സായിപ്പന്മാർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടാണ്. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എത്രയോ സായിപ്പന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട്,